സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലമാണ്, വെഞ്ഞാറമൂടുള്ള മാണിക്കോട് മഹാദേവ ക്ഷേത്രം. അവിടെ 10 ദിവസത്തെ ഉത്സവമായിരുന്നു. അപ്പം 9-ാം തീയതി തുടങ്ങി 18-ാം തീയതി വരെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 8-ാമത്തെ ദിവസമാണ് അവിടെ മേള കാണാൻ വേണ്ടിയിട്ട് പോയത്. ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു. ഇഷ്ടംപോലെ സാധനം തന്നെ റോഡ് സൈഡിലൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് മറ്റേ 30 രൂപ വിലയുള്ള കമ്മലാണ്. ഇതിൽ നിന്ന് 2-3 എണ്ണം നമ്മൾ വാങ്ങിയായിരുന്നു. എന്നിട്ട് നമ്മുടെ വീട്ടിലെ ക്യാറ്റിന് വേണ്ടിയിട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറി. അപ്പോൾ അവിടെ കണ്ട ഒരു ഫിഷാണിത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് വാങ്ങി തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും അവിടെ തന്നെ ഒരു കൂട്ടിൽ 2 പൂച്ചക്കുട്ടികൾ വൈറ്റ് കളർ, നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. 5000 രൂപയായിരുന്നു ഈ കുഞ്ഞിന്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ മേളയിലേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന റോഡിൽ ഫുള്ളും ഇതുപോലെ ഓരോ സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഈ കൃഷ്ണന്മാരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ നമ്മളെ വീട്ടിൽ ഓൾറെഡി ഒന്നുള്ളത് കൊണ്ട് പിന്നെ ഒന്നും മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നടന്നു പോയപ്പോഴത്തേക്കും കുറച്ച് കരിമ്പ് അവിടെ വെച്ചേക്കുന്നുണ്ടായിരുന്നു, കരിമ്പും കരിമ്പും ജ്യൂസ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും നടന്നു പോയി. അപ്പോഴിതാ പാനിപൂരി അങ്ങനത്തെ സാധനങ്ങൾ, വീണ്ടും കുറച്ച് കൃഷ്ണൻ. റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു അന്ന്. വീണ്ടും നമ്മൾ നടന്ന് നടന്ന് ഒരുപാട് നടക്കമുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളും കാഴ്ചകളായതുകൊണ്ട് നമ്മളത് അറിയില്ല, ദൂരമുള്ളതൊന്നും അറിയില്ല. അങ്ങ് നടന്നങ്ങ് പൊക്കോളും. അങ്ങനെ പിന്നെ വീണ്ടും കമ്മൽ. പിന്നെ ഇവിടെ ഒരു അപ്പം കുറേ വളകൾ, അത് കൊള്ളായിരുന്നു. അത് വെറൈറ്റി വളകളായിരുന്നു. ഇത് കുറച്ച് കപ്പലണ്ടി കടല അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ സുണ്ടൽ, പാനിപൂരി, അങ്ങനെയൊക്കെ ഒരുപാട് കടകളുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നടന്നുകൊണ്ട് നമ്മൾ അവസാനം അമ്പലത്തിൻ്റെ അവിടെ എത്തി. അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിരുന്നു മാണിക്കോട് മേള നടന്നത്. അപ്പം അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേ നമുക്ക് അപ്പുറത്ത് ക്രോസ് ചെയ്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇത്രയും ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മേളയ്ക്കകത്ത് കയറിയപ്പോഴാണ് അറിഞ്ഞത് ഒരു രക്ഷയില്ലാത്ത തിരക്ക്, ഒന്നിനും പറ്റിയില്ല, ഒരു രക്ഷയില്ല. ഒരു സ്റ്റോളിലും കയറാനും പറ്റിയില്ല, ഒരു സാധനങ്ങൾ കാണാനും പറ്റിയില്ല. പിന്നെ നമ്മൾ അതുവഴിയൊക്കെ നടന്ന് അങ്ങ് വെളിയിലിറങ്ങിയാണ് ചെയ്തത് ലാസ്റ്റ്. ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഒന്നിലും കയറാൻ പറ്റാത്തത്ര ക്യൂവും തിരക്കും ഫുള്ളും അതായിരുന്നു. അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങി തിരിച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തത്. ഒരു ഐസ്ക്രീം വാങ്ങി കുടിച്ച് അങ്ങ് വീട്ടിൽ പോയി. ഐസ്ക്രീം ഒരു രക്ഷയില്ലാത്ത ഐസ്ക്രീം തന്നെയായിരുന്നു. ഞാൻ മറ്റേ റെഡ് വെൽവെറ്റ്, അതാണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു അത് കുടിച്ചത്. നല്ല ഫ്ലേവറായിരുന്നു അത്, റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീം ആയിരുന്നു. ഒരെണ്ണത്തിന് 9 രൂപ. അങ്ങനെ നമ്മൾ ഐസ്ക്രീം വാങ്ങി കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാത്രി 10 മണിക്ക് ശേഷമാണ് മേള കാണാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഏകദേശം തിരക്ക് കുറയുമല്ലോ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ രാത്രി പോയത്. അങ്ങനെ നമ്മൾ കാർ എടുത്തിട്ട് പോയി റോഡിലോട്ട് ഇറക്കുമ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്ക്, അമ്പലത്തിൻ്റെ അവിടെ എത്താൻ പറ്റാത്തത്ര തിരക്കായിരുന്നു. അങ്ങനെ തിരിച്ച് കാർ വീട്ടിൽ കൊണ്ടിട്ടതിന് ശേഷം പിന്നെ 2-വീലർ എടുത്തിട്ടാണ് നമ്മളെല്ലാവരും പോയത്. ഇതാണ് ആ മാണിക്കോട് ശിവക്ഷേത്രം. അവൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് മേള നടക്കുന്നത്. 10 മണിയായിട്ടും വലിയ തിരക്ക് കുറവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ മേളയിലേക്ക് കയറി. ഒരുപാട് നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നടന്നു പോകുമ്പോഴത്തേക്കും ഈ ലൈറ്റും കാഴ്ചകളൊക്കെ കണ്ടു കണ്ടാണ് നടന്നു പോകുന്നത്. ഇതായിരുന്നു മേളയുടെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 10 രൂപയായിരുന്നു പാസ്. എന്നിട്ട് നമ്മൾ പാസ് എടുത്ത് അകത്ത് കയറിയപ്പോഴത്തേക്കും ആദ്യമേ കണ്ടത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു, നമ്മളെ പഴയ കാലത്തുള്ള മിഠായികൾ. സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലാത്ത മിഠായികൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു അവിടെ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒന്ന്. അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു പുളിമുട്ടായി. അപ്പോൾ ഒരുപാട് തേടി നടന്നിട്ടും കിട്ടാത്ത ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു പുളിമുട്ടായി. ഇപ്പോഴത്തെ പുളിമുട്ടായി വേറൊരു ടൈപ്പാണ്, സാധാ പുളി പിഴിഞ്ഞിട്ടുള്ള ഒരു മുട്ടായിയാണ് ഇപ്പോഴത്തത്. അങ്ങനെ അതും മേടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും കുറേ സ്നാക്സ് ഐറ്റംസ്, അത് തൂക്കി കൊടുക്കും, കിലോ കണക്കിന് തൂക്കി കൊടുക്കും. ഒരു കിറ്റ് 100 രൂപയായിരുന്നു. പിന്നെ കണ്ടത് പാനിപൂരി, അത് നല്ലതായിരുന്നു, അത് വാങ്ങിയില്ല. പക്ഷേ നിറയെ സ്റ്റോളുകളുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രീം ക്യാച്ചർ നല്ലതായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണനെയൊക്കെ. പിന്നെ ഒരു ഗ്ലാസ് കട കണ്ടപ്പോഴത്തേക്കും ചേട്ടൻ ഗ്ലാസ്സൊക്കെ വാങ്ങി വെച്ച് നോക്കി.
എന്നിട്ട് പോയപ്പോഴത്തേക്കും ഒരു മുളക് ബജി കട ഉണ്ട്. അവിടെ നിന്ന് ഒന്നും മേടിക്കാൻ പറ്റാത്ത അത്ര റേറ്റായിരുന്നു. രണ്ട് മുളക് ബജിക്ക് 30 രൂപ. ഇത് കുറച്ചൊക്കെ നമ്മൾ അത്യാവശ്യ വീട്ടുകാര്യങ്ങൾക്കുള്ള സാധനങ്ങളുള്ള കടയായിരുന്നു. പിന്നെ ഏതെടുത്താലും 100 രൂപയ്ക്കുള്ള ചെരുപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് 3 ചെരുപ്പ് നമ്മൾ വാങ്ങി. അതിനുശേഷം ഈ ഒരു വെള്ള ജിലേബി ഒരാളിരുന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ലൈവ്. അതിനുശേഷം നമ്മൾ ഈ ഒരു കടയിലേക്ക് കയറി. 200 രൂപയ്ക്ക് സ്ക്രീൻ ഗാർഡ് മാറ്റിത്തരും, അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഹെഡ്സെറ്റും. അങ്ങനെ എൻ്റെ ഫോണും പപ്പയുടെ ഫോണും കൊടുത്ത് അവിടെ സ്ക്രീൻ ഗാർഡ് മാറ്റി. അങ്ങനെ നമുക്ക് 2 ഹെഡ്സെറ്റ് അവിടെ നിന്ന് കിട്ടി. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഹെഡ്സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കമ്മലിൻ്റെ സ്റ്റോള്, ബാഗിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ മാല, 4 മാല 100 രൂപയ്ക്ക്, നല്ല സൂപ്പർ മാലയായിരുന്നു. ഏത് വേണോ, ഏത് 4 എണ്ണം വേണോ എടുക്കുക, അത് 100 രൂപയ്ക്ക്. പിന്നെ കുറച്ച് വീട്ടു സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ടോയ്സ് ഉള്ള ഒരു കട, അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ടോയ്സ് കാണുമ്പോഴത്തേക്കും എന്തോ എനിക്ക് പണ്ടേ ഒരു പ്രത്യേക തരം സന്തോഷമാണ്. അങ്ങനെ ഞാൻ അവിടെ കുറേ നേരം ചുറ്റിക്കറങ്ങിയിട്ടൊക്കെയാണ് പോയത്. ദേ വീണ്ടും ഒരു കമ്മലുകട, എവിടെ നോക്കിയാലും കമ്മലുകടയായിരുന്നു. അമ്മയും ഇനി കൂടെ ഓടി നടന്ന് എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി ചെല്ലുന്നത് റൈഡിൻ്റെ സ്ഥലത്താണ്. ഒരുപാട് റൈഡുകളുണ്ടായിരുന്നു. ആ ഒരു ലൈറ്റൊക്കെ വെച്ച് ജെയിൻ്റെ വീല് കണ്ടപ്പോഴേ അതിൽ കയറണമെന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് നമ്മൾ പോയി. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത്. ഒരാൾക്ക് 80 രൂപയായിരുന്നു. അങ്ങനെ ഞാനും നീനും ചേട്ടനും കൂടെ അതിൽ കയറാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഈ കാണുന്ന ക്യൂവിൻ്റെ അവിടെ ഏറ്റവും ലാസ്റ്റായിരുന്നു നമ്മൾ നിന്നത്. അവിടെ നിന്നിട്ട് നമ്മളെ കയറ്റിയില്ല. അത് ഫുള്ളായതുകൊണ്ട് പിന്നെ വീണ്ടും നമ്മൾ ഇത് കറങ്ങുന്നത് കണ്ടുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് അവസാനം കയറ്റി. അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷമാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, എല്ലാവരെയും കയറ്റിയതിന് ശേഷം. സത്യത്തിൽ അതിൻ്റെ അകത്ത് കയറിയിരുന്നു ബോറടിച്ച്. അവസാനം ടോപ്പിൽ എത്തിയപ്പോഴത്തേക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു, പിന്നെ ഒരു സന്തോഷം. ഇതൊക്കെയാണല്ലോ നമ്മളെ ഉത്സവം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സാധനം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 50 രൂപയായിരുന്നു എൻ്റെ ഒരാൾക്ക്. പക്ഷേ കുച്ച ഉള്ളവരെ മാത്രമേ കയറ്റുള്ളായിരുന്നു. നല്ലതായിരുന്നു അത്. പിന്നെ മരണക്കിണറുണ്ടായിരുന്നു. ഇതിൽ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു ജെയിൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു റൈഡും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാനിങ്ങിലാണ് ഇവരെല്ലാവരും. എന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് സുണ്ടൽ വാങ്ങി. അതത്ര കൊള്ളത്തില്ലായിരുന്നു. പിന്നെ കടല കപ്പലണ്ടി അതൊക്കെ കണ്ടു. പിന്നെ വീണ്ടും പുറത്തിറങ്ങിയപ്പം ഇത് കണ്ടു, കുങ്കുമം. പല കളർ കുങ്കുമം ഉണ്ടായിരുന്നു, കുങ്കുമ ചെപ്പും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങി, എന്നിട്ട് നടന്ന് നടന്ന് പോയി വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ വണ്ടി കുറച്ച് ദൂരെയാണ് വെച്ചിരുന്നത്, അങ്ങോട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ കണ്ട് നമ്മൾ നടന്ന് പോയി. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് വഴിയിൽ ഈ മൈലാഞ്ചി അച്ചുണ്ടല്ലോ അതിട്ടു. അങ്ങനെ എന്നിട്ട് കുറേ ലൈറ്റൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. അപ്പോഴത്തേക്കും ഒരു 11:30 കഴിഞ്ഞ് റോഡിലൊക്കെ നല്ല തിരക്കൊക്കെ കുറഞ്ഞ്, ആരുമില്ലായിരുന്നു. സത്യത്തിൽ റോഡിൽ ആരുമില്ലായിരുന്നു, ഒരു വണ്ടികളോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. മേള കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും എന്തോ ഒരു വിഷമം പോലെ. ഇനി അടുത്ത വർഷമല്ലേ ഇതുള്ളൂ. അപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. 12 മണിയായപ്പോഴത്തേക്കാണ് വീട്ടിൽ എത്തിയത്. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് വീട്ടിൽ എത്തിയതിന് ശേഷം നമ്മൾ എന്തോന്നൊക്കെയാണ് വാങ്ങിയതെന്ന് നോക്കി. ഈ ഒരു പുകയ്ക്കണ സാധനം വാങ്ങിച്ചു, പിന്നെ ഈ ഒരു കുട്ടി മുറം വാങ്ങി, പിന്നെ സ്ക്രീൻ കാർഡ് മാറ്റിയപ്പോൾ കിട്ടിയ ഹെഡ്സെറ്റ്. ഇതാണ് ഞാൻ മേടിച്ച ഒരു ചെരുപ്പ്. ഇത് നീന വാങ്ങിയത്. ഇത് അമ്മയ്ക്ക് വാങ്ങിയത്. ഇത് നല്ലൊരു കമ്പനി ചെരുപ്പായിരുന്നു, അതൊക്കെ 100 രൂപയുള്ളൂ. പിന്നെ ഈ ഒരു ഫിഷിനെ വാങ്ങിയായിരുന്നു. പുളിമുട്ടായി കഴിക്കാൻ വേണ്ടി വീട്ടിൽ വരാൻ കാത്തിരുന്ന പോലെ എല്ലാവരും വന്ന് ഉടനെ പുളിമുട്ടായി എടുത്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഒരു പുളിമുട്ടായി എടുത്ത് കഴിച്ചു. പണ്ടത്തെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു, അടിപൊളി സാധനം തന്നെയായിരുന്നു പുളിമുട്ടായി. ഭയങ്കര സന്തോഷമായി പുളിമുട്ടായി. പിന്നെ നമ്മൾ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചു. നമ്മൾ പൊറോട്ടയും ചിക്കനും ബീഫ് കറിയും ഒക്കെയാണ് മേടിച്ചത്. നമ്മൾ മേടിച്ച സുണ്ടൽ അതത്ര കൊള്ളൂലായിരുന്നു. എന്നിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച്
ഇട്ട് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.